सुखासनम पोस्टल सैलं प्रयर सैलं प्रयर स्वस्तिकासन पर नोकी नोक और काल मड़ी कैटिव मटे का अड़ी पटे अलतावर सुखासन चिन्मुद्र पोस्टल कई वे कड़क निवर् സ്വയം ശ്രദ്ധിക്കുക ശരീരം നിവർന്നിരിക്കുന്നില്ലേ ശ്രദ്ധിക്കുക മനസ്സിലെ എല്ലാ ചിന്തകളും പുറത്തു പോകട്ടെ ശ്വാസത്തെ മാത്രം ശ്രദ്ധിക്കാൻ ശ്രമിക്കുക മനസ്സിലൂടെ പല ചിന്തകളും കടന്നുപോകും അത് അങ്ങനെ തന്നെ സഞ്ചരിച്ചു പോട്ടെ सावधान शरीर इवड़ी मनसो श्रद्धि वन टाइम और वट न्वासम पुत कई नूटी रबी आदमी कई कणी वे मुख ता मसाज पद कह നമ്മൾ സ്വസ്തികാസനയാണ് മെഡിറ്റേഷനിലെ രണ്ടാമത്തെ ഒരു പോസ്റ്റ് കൂടിയാണ് ആദ്യം നമ്മൾ സുഖാസനം ചെയ്തു സുഖാസനത്തിൽ കംഫർട്ട് ആയിട്ട് ഇരിക്കാൻ സുഖകരമായിട്ട് ഇരിക്കാൻ പറ്റുന്നവരാണ് സ്വസ്തികാസനം എന്ന് പറയുന്ന അടുത്ത ധ്യാനാസനം എന്ന് പറയുന്ന മെഡിറ്റേഷൻ പോസ്റ്റിലെ ഈ ആസനത്തിൽ ഇരിക്കുന്നത് ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം തന്നെ നമ്മൾ ചെയ്ത ആദ്യം ലൂസിൻ എക്സർസൈസ് പഠിച്ചു ആസിഡ് ലീകരണ വ്യായാമം അതിനുശേഷം നമ്മൾ അതിനോടൊപ്പം തന്നെ സ്റ്റാൻഡിംഗ് ആസനാസ് പഠിച്ചു നിന്നുകൊണ്ട് ഉള്ള ആസനാസ് എങ്ങനെയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ആസനാസ് പഠിച്ചു പിന്നെ നമ്മൾ ഇരുന്നു കൊണ്ടുള്ള ആസനാസ് എങ്ങനെ ഇരുന്നു കൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അതിനെ എങ്ങനെ എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ആസനാസ് മാത്രം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ദേ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കിടന്നു കൊണ്ടുള്ള ആസനാസ് ആണ് നോക്കാം കിടന്നു കൊണ്ട് ആദ്യം മലർന്നു കിടന്നു കൊണ്ടുള്ള കുറച്ച് ആസനാസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള പോസ്ചേഴ്സ് ആണ് നമ്മൾ ആദ്യം പഠിക്കുന്നത് നോക്കാം നമുക്ക് ചെയ്യുന്നത് ഓക്കേ കാലുകളെ രണ്ട് കാലും നിവർത്തി ദേ ഇങ്ങനെ ദണ്ഡാസനം എന്നാണ് അതിനെ ഇതിനെ പറയാ ദേ വെറുതെ റിലാക്സ് ചെയ്തിരിക്കുക കണ്ടോ രണ്ട് കൈകളെ ദേ പതുക്കെ നമ്മൾ അതിലേക്ക് മലർന്ന് ഇങ്ങനെ കിടക്കുക കൈകൾ രണ്ടും ശരീരത്തോട് അടുപ്പിച്ച് വെക്കുക ദേ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അർദ്ധ മേരുദണ്ഡാസനം എന്ന് പറയുന്നതാണ് നമ്മുടെ നട്ടെല്ലിന് നല്ല ബലം കിട്ടുന്നതും നടുവേദന കുറഞ്ഞു വരുന്നതും അപ്പോൾ ഇതിനെ വെരിക്കോസ് വെയിൻ പോലുള്ള അസുഖങ്ങൾ ഇല്ലാതാകുന്നു നോക്കാം ഇങ്ങനെ കാൽ കടിപ്പിച്ച് വെച്ച് ശ്വാസം എടുത്തുകൊണ്ട് നമ്മൾ റൈറ്റ് ലെഗ് വലത്തേക്ക് അങ്ങനെ ശ്വാസം എടുത്ത് പിടിച്ച് ഈ മൂന്ന് അടി ഉയരത്തിൽ ഇങ്ങനെ പൊക്കി പിടിക്കുന്നു അവിടെ ഫൈവ് സെക്കൻഡ് ഒരു അഞ്ച് സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് ദെൻ റിലാക്സ് സ്ലോലി ഡൗൺ ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യണം ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് കൊണ്ടുവരും അടുത്ത കാലം നമ്മൾ ചെയ്യുന്നത് നോക്കൂ ശ്വാസം എടുത്തുകൊണ്ട് തന്നെ ഇങ്ങനെ സ്ലോലി പൊക്കി ഇതേ ഒരു മൂന്നടി ഉയരത്തിൽ പൊക്കി പിടിച്ച് അവിടെ ഫൈവ് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് ദെൻ റിലാക്സ് സ്ലോലി താഴേക്ക് നമ്മൾ ഇനി കിടന്ന് കാല് പൊക്കുമ്പോൾ നമ്മൾ കാലിൻ്റെ വിരൽ കാണണം അത്ര ഉയരത്തിലാണ് പൊക്കി പിടിക്കേണ്ടത് ഇത് നട്ടലിന് ബലം കൂട്ടുന്നതിനും വെരിക്കോസ് വെയിൻ പോലുള്ള അസുഖം മാറിക്കിട്ടുന്നതിനൊക്കെ നല്ലതാണ് ഓക്കെ അർദ്ധം മേരുദണ്ഡാസനം ഒരു വട്ടം ഞാൻ കാണിച്ചു തരാം ശ്വാസം എടുത്തത് ഇങ്ങനെ പൊക്കി പിടിക്കുന്നു അവിടെ ഫൈവ് സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു വൺ ടു ത്രീ ഫോർ ഫൈവ് സ്ലോലി ഡൗൺ ചെയ്യുന്നു ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ശ്വാസം പുറത്തെടുത്തുകൊണ്ട് അടുത്തത് ശ്വാസം എടുത്തുകൊണ്ട് ഈ അടുത്ത കാലത്ത് ഇങ്ങനെ പൊക്കുന്നു അവിടെ ഹോൾഡ് ചെയ്യുക ഒരു ഫൈവ് സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു വൺ ടു ത്രീ ഫോർ സ്ലോലി ഡൗൺ ചെയ്തുകൊണ്ട് താഴേക്ക് ഇറക്കേണ്ടി വരും ശ്വാസം വിട്ടുകൊണ്ട് ഓക്കെ ഇതിനെ നമ്മൾ അർദ്ധ മേരുദണ്ഡാസനം എന്ന് പറയുന്നു അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സേതു ബന്ധാസനം നോക്കാം കാലുകൾ ദേയിങ്ങനെ വയ്ക്കുക കണ്ടാ രണ്ട് കാലിന് ദേയിങ്ങനെ വയ്ക്കുന്നു കൈ ദേ സൈഡിൽ ദേയിങ്ങനെ വയ്ക്കുന്നു കൈ വയ്ക്കുന്ന രീതി കണ്ടല്ലോ കാല് വൺ ഫീറ്റ് ഗ്യാപ്പ് ഉണ്ടാകും ഒരടി ഗ്യാപ്പ് ഉണ്ടായിരിക്കണം ശ്വാസം എടുത്തുകൊണ്ട് ദേയിങ്ങനെ പൊന്തണം നോക്കൂ ശ്വാസം എടുത്തുകൊണ്ട് ദേ ഇങ്ങനെ ശ്വാസം എടുത്തുകൊണ്ട് ഇങ്ങനെ പൊന്ത അവിടെ ഹോൾഡ് ചെയ്യുക ഫൈവ് സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്യണം വൺ ടു ത്രീ ഫോർ ഫൈവ്
സ്ലോലി ഡൗൺ ചെയ്തു കൊണ്ടിരിക്കും. പിന്നെ രീതി മനസ്സിലായോ? ഒന്നുകൂടി നമുക്ക് ചെയ്തു നോക്കാം. ഇങ്ങനെ ഇങ്ങനെ കിടന്ന് വൺ ഫീറ്റ് ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. കാലുകൾ തേങ്ങനെ അടുപ്പിച്ചേക്കണം. ഉണ്ടാക്കി കൈകളെങ്ങനെ വയ്ക്കുന്നു? കൈകൾ തേങ്ങനെ വെച്ച് ശ്വാസം എടുത്തുകൊണ്ട് ഈ നെഞ്ച് താടിയിൽ മുട്ടുന്ന രീതിയിലേക്ക് ഹിപ്പിനെ അരഭാഗത്തെ പൊക്കുക. അത് നോക്കാം ചെയ്യുന്ന രീതി. റെഡി, വൺ, അവിടെ ഹോൾഡ് ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് പൊന്തി അവിടെ സാധാരണ ശ്വാസം നിൽക്കുന്നു. വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്. സ്ലോലി ഡൗൺ ചെയ്യുന്നു. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് വരുന്നു. ഇത് നമ്മളെ എവിടെയൊക്കെ ഫീൽ ചെയ്യുന്നു? നമ്മൾ കാലിൻ്റെ മുട്ടുകൾക്ക് നമ്മൾ ലിഗ്മെൻറ്റിന് ബലം കൂടും, അതുപോലെ തന്നെ നട്ടലിന് ബലം കൂടും. വയറിൻ്റെ ഈ രണ്ട് സൈഡിൽ ഫാറ്റ് ഉണ്ടെങ്കിൽ അത് കുറഞ്ഞു വരും. രണ്ട് സൈഡിലത്തെ ഫാറ്റിനെ കുറഞ്ഞു വരും. ഓക്കെ. അതുപോലെ തന്നെ നെഞ്ചിലേക്ക് രക്തോട്ടം കൂടുന്നതുകൊണ്ട് ആസ്മ പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. നമ്മൾ ചെയ്യാൻ പോകുന്ന നോക്കാം. അടുത്തത് കാലുകൾ അടുപ്പിച്ച് വയ്ക്കുന്നു. വയ്ക്കണ്ട, കാലടുപ്പിച്ച് വെച്ച് കൈകൾ രണ്ട് നേരം ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തി പിടിച്ച് ഇത് നമ്മൾ വലത്തെ കാലിനെ റൈറ്റിലേക്ക് ഇത് ഇത് പൊന്തുന്നോടുകൂടിയിട്ട് ഇത് ഇങ്ങനെ പൊന്തി വരും. വേണ്ട, ഇത്ര ഹോൾഡ് ചെയ്യുക. എന്നിട്ട് അവിടേക്ക് അവരിലേക്ക് നോക്കി പിടിക്കുക. ഏകപാദ ഊർദ്ധപാദ ഹസ്താസന. ഓക്കെ. ശ്വാസം വിട്ട് ഇതേ എടുത്തുകൊണ്ട് സാവധാനം താഴേക്ക് വരിക. ഓക്കെ. പൊന്തുമ്പോൾ ശ്വാസം പുറത്ത് കളയണം, വയറ് മടങ്ങുന്നതാണ്. ഓക്കെ. ശ്വാസം വിട്ടുകൊണ്ട് റെഡി, വൺ, അവിടെ ഹോൾഡ് ചെയ്യുക. പൊന്തി കഴിഞ്ഞ് അവിടെ ഹോൾഡ് ചെയ്യുക. വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്. സ്ലോലി താഴേക്ക് ഇറങ്ങി വരിക. ഈ ഒരു വട്ടം കൂടി ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ശ്വാസം വിട്ടുകൊണ്ട് പൊന്തുന്നു, അവിടെ അവിടെ ഹോൾഡ് ചെയ്യുന്നു. വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്. സ്ലോലി താഴേക്ക് ശ്വാസം എടുത്തുകൊണ്ട് അടുത്ത കാല് ശ്വാസം വിട്ടുകൊണ്ട് പൊന്തി വരുന്നു, അവിടെ ഹോൾഡ് ചെയ്യുന്നു. വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്. സ്ലോലി താഴേക്ക് തിരിച്ചു വരിക. കൈകളെ തിരിച്ചു കൊണ്ടുവരിക. ജസ്റ്റ് റിലാക്സ്. ഇത് ഏകപാദ ഊർദ്ധ ഹസ്താസന. ഉയർത്തി ഒരു കാലിനെ ഉയർത്തി കൈകൊണ്ട് തുടരുക. ഏകപാദ ഊർദ്ധപാദ ഹസ്താസന. ഓക്കെ. ഇത് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഫീലിംഗ്, ശരിക്കും നമുക്കറിയാം വയറിൻ്റെ സെൻറ്ററിലാണ്. നമ്മൾ വയറിൻ്റെ സെൻറ്റർ ടൈറ്റ് ആവുകയും അതുപോലെ തന്നെ ഡയബറ്റിക് എന്ന് പറയുന്ന പ്രമേഹം എന്ന് പറഞ്ഞ അസുഖത്തെ ഉണ്ടെങ്കിൽ അത് കുറച്ചു കൊണ്ടുവരാൻ നല്ലതാണ്. വയറ് ചാടുന്നത് കുറച്ചു കൊണ്ടുവരാനും വയറൊതുങ്ങി വരുന്നതിനും നല്ല ഫസ്റ്റാണ് ഏകപാദ ഊർദ്ധപാദ ഹസ്താസന. ഓക്കെ. ഇനി നമ്മൾ ചെയ്യണം നോക്കാം. കാലുകൾ അടുപ്പിച്ച് വയ്ക്കുക. കൈകൾ നോക്കി, കൈകൾ രണ്ടും രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ വെച്ചും കണ്ട ഷോൾഡർ ലെവലിൽ നമ്മൾ രണ്ട് ഷോൾഡറിൻ്റെ ലെവലിൽ ഇങ്ങനെ കൈ വയ്ക്കുക. എന്നിട്ട് നോക്കി ഒരു കാലിനെ നിങ്ങൾ ശ്വാസം എടുത്ത് ഇങ്ങനെ പൊക്കി പിടിക്കുക. കണ്ട, എന്നിട്ട് ഈ കാലിനെ ഇങ്ങോട്ട് തിരിക്കുമ്പോൾ നോട്ടം ഇപ്പുറത്തേക്കായിരിക്കണം. ഏകപാദ മർക്കടാസന. കണ്ട, ആ കയ്യിലേക്ക് നോക്കിയിരിക്കുക. അവിടെ 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് പൊന്തി വരിക. സാവധാനം താഴേക്ക് ഇറക്കിക്കൊണ്ട് വരും. ചെന്ന രീതി മനസ്സിലായോ? അടുത്ത കാലം ചെയ്യുന്നു. ശ്വാസം എടുത്ത് പൊക്കുന്നു. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് ഇത് അടുത്ത സൈഡിലേക്ക് നോക്കുന്നു. അവിടെ ഹോൾഡ് ചെയ്യും 5 സെക്കൻഡ്. വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്. സ്ലോലി പൊക്കിക്കൊണ്ട് വരിക. സാവധാനം ഇറക്കിക്കൊണ്ട് വരിക. ചെന്ന രീതി മനസ്സിലായോ? ഞാൻ ഒരു വട്ടം കൂടിയും കാണിച്ചു തരാം. കാലിനെ ഇങ്ങനെ ശ്വാസം എടുത്ത് പൊക്കുന്നു. ശ്വാസം വിട്ടുകൊണ്ട് കാല് ഈ സൈഡിലേക്ക് പോകുമ്പോൾ നോട്ടം ഓപ്പോസിറ്റ് സൈഡിലേക്ക്. വീണ്ടും ശ്വാസം എടുത്ത് പൊന്തി വരിക. താഴേക്ക് ഇറക്കി കൊണ്ടുവരിക. ഇതുപോലെ തന്നെ അടുത്ത കാല് ശ്വാസം എടുത്ത് പൊക്കുന്നു. അവിടെ ഹോൾഡ് ചെയ്യുന്നു. ശ്വാസം വിട്ടുകൊണ്ട് മറ്റേ സൈഡിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കുക. അവിടെ 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്. സ്ലോലി ശ്വാസം എടുക്കുന്നു. ദെൻ താഴേക്ക് ഇറക്കി കൊണ്ടുവരണം. ഓക്കെ. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നോക്കാം. ഈ കാലിൻ്റെ മസിൽസിനാണ് ബലം കൂടുന്നത്. കാലിൻ്റെ മസിൽസ് ബലം കൂടും. വെരിക്കോസ് വെയിനുള്ള എന്തെങ്കിലും അത് മാറിക്കിട്ടും. ഹിപ്പിലെ ഫാറ്റ്, നമ്മളെ ശരീരത്തിൻ്റെ ഈ സ്ഥലത്തെ ഫാറ്റിനെ, കൊഴുപ്പിനെ കുറച്ച് കൊണ്ടുവരും. നട്ടലിന് ബലം കൂട്ടും. ഇപ്പോൾ ഏകപാദ മർക്കടാസന. ഇനി നോക്കാം നമ്മൾ ഏകപാദ പവനമുക്താസന. നോക്കാം, നമ്മൾ വയറിൻ്റെ ഉള്ളിലത്തെ ഗ്യാസിനെ ഇല്ലാതാക്കുന്നതിനും വയറൊതുങ്ങി വരുന്നതിനൊക്കെ ബെറ്ററാണ്. നോക്കാം, ഇങ്ങനെ റൈറ്റിലേക്ക് ഇങ്ങനെ പൊക്കുന്നോടോടി ആ രണ്ട് കൈ മുകളിലേക്ക് വെച്ച് പിടിക്കുന്നു. കണ്ട, ശ്വാസം വിടുന്നോടോടിയിട്ട് ഇതേ കാലിതേ ഇങ്ങനെ മടക്കി നെഞ്ചിലേക്ക് വലിച്ചടിപ്പിച്ച്
ശ്വാസം വിട്ടുകൊണ്ട് താഴെ ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 ഇവിടുന്ന് ശ്വാസം എടുക്കുന്നു. തല താഴേക്കും കാലുകൾ നിവർത്തി പിടിക്കുക, കൈകൾ നിവർത്തി പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് അടിക്കേണ്ടി വരും. കണ്ടാ, ഇത് ഇതുപോലെ തന്നെ അടുത്ത കാലം നമ്മൾ ചെയ്ത് കാണിച്ചു തരാം. നോക്കി, ശ്വാസം എടുക്കുന്നു, ശ്വാസം എടുത്തുകൊണ്ട് ഇങ്ങനെ പൊക്കി പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് നോക്കി കാല് മടക്കി ഇത് നെഞ്ചിലേക്ക് വലിച്ചെടുപ്പിച്ച് താടി കൊണ്ടായിട്ട് ഇത് കാലിൻ്റെ മുട്ടിൽ ഇങ്ങനെ മുട്ടിക്കുന്നു. 1 2 3 4 5 സ്ലോലി ശ്വാസം എടുത്തുകൊണ്ട് തല താഴേക്കും കൈയും കാലും ഉയർത്തി പിടിക്കുക. താഴേക്ക് ഇറക്കി കൊണ്ടുവരിക. ഓക്കെ, ഇത് വയറിന് വയറൊതുങ്ങി വരുന്നതിനും വയറിന് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതിനും ആസ്മ പോലുള്ള അസുഖങ്ങൾ മാറിക്കിട്ടുന്നതിനും കഴുത്തിൻ്റെ എല്ലുകൾക്ക് ബലം കൂടുന്നതിനൊക്കെ നല്ല പോസ്റ്റാണ് ഏകപാദ പവനമുഖാസനം. ഇനി ഒന്ന് ഒരു വട്ടം കൂടി ഞാൻ അത് കാണിച്ചു തരാം. നോക്കുക, കൈ മുകളിലേക്ക് ഉയർത്തുന്നു, ഈ കാലം മടക്കി നെഞ്ചിലേക്ക് അടിപ്പിച്ച് പിടിക്കുന്നു, ശ്വാസം വിട്ടുകൊണ്ട് താടിതേങ്ങനെ കൊണ്ടൊന്നും പിടിച്ച് 1 2 3 4 5 സ്ലോലി താഴേക്ക് ഇറങ്ങി വരുന്നു. ശ്വാസം എടുത്തുകൊണ്ട് ഇതേ കൈയും കാലും താഴേക്ക് ഇറക്കുക. ഇതുപോലെ ഇതേ ഒരു മറ്റേ കാലം കൂടി ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ശ്വാസം എടുത്ത് ഇതേ ഇങ്ങനെ പൊന്തുന്നു, ശ്വാസം എടുത്തുകൊണ്ട് കൈയും കാലും, ശ്വാസം വിട്ടുകൊണ്ട് കാലിൻ്റെ മടക്കി നെഞ്ചിലേക്ക് വലിച്ചെടുപ്പിക്കുമ്പോൾ താടി കൊണ്ടൊന്ന് കാലിൻ്റെ മുട്ടിൽ ഇങ്ങനെ മുട്ടിക്കുന്നു. ഇനി അവിടെ 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 ഈ ശ്വാസം എടുത്തുകൊണ്ട് തല താഴേക്കും ഈ കൈയും കാലും മുകളിലേക്ക് ഉയർത്ത് സ്ലോലി താഴേക്ക് ഇറങ്ങിക്കൊണ്ട് വരും. ജസ്റ്റ് റിലാക്സ് ചെയ്യുക. കണ്ടാ, കാല് ജസ്റ്റ് നീക്കി വയ്ക്കുക. കൈകളുടെ ഇങ്ങനെ ശരീരത്തിൽ നിന്ന് ലേശം നീക്കി വയ്ക്കുക. കണ്ണുകൾ അടയ്ക്കുക. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ജസ്റ്റ് ലൂസ് ചെയ്തിടുക. ശരീരം പരിപൂർണമായിട്ട് വിശ്രമാവസ്ഥയിൽ കൊണ്ടുവരിക. ശരീരത്തെ വിശ്രമാവസ്ഥയിൽ കൊണ്ടുവരിക. പരിപൂർണമായ വിശ്രമാവസ്ഥ, പരിപൂർണമായ വിശ്രമാവസ്ഥ. ഇത് നമ്മൾ ചെയ്യുന്നത് ശവാസനമാണ്. ശവാസനത്തിലേക്ക് അടക്കുമ്പോൾ പരിപൂർണമായിട്ട് വിശ്രമാവസ്ഥയിലേക്ക് ശരീരത്തിടണം. കാലുകൾ അടുപ്പിച്ച് വയ്ക്കരുത്. കൈകൾ ലേശം വൈഡ് ചെയ്തിടുക, കാലുകൾ വൈഡ് ചെയ്തിടുക. കണ്ണുകൾ അടയ്ക്കുക. ഒരു 3 വട്ടം ശ്വാസം നന്നായി എടുത്ത് പുറത്ത് വിടുക. ശ്വാസം ഇങ്ങനെ എടുക്കുന്നു. ശ്വാസം എടുക്കുമ്പോൾ വയറ് പുറത്തേക്ക് തള്ളി വരണം. ശ്വാസം വിടുമ്പോൾ വയറ് നന്നായി ഉള്ളിലേക്ക് ഇത് ഇങ്ങനെ അമർന്നിരിക്കണം. വീണ്ടും ശ്വാസം എടുക്കുന്നു, അതുപോലെ തന്നെ ശ്വാസം പുറത്തേക്ക് വിടുന്നു. വീണ്ടും ശ്വാസം എടുക്കുന്നു, ശ്വാസം പുറത്തേക്ക് വിടുന്നു. ഇനി സാധാരണ രീതിയിൽ ശ്വാസോച്ഛ്വാസം നടക്കട്ടെ. ശരീരമനങ്ങാതെ കിടക്കണം. ശ്രദ്ധയെ നമ്മളെ ശരീരത്തിലേക്ക് കൊണ്ടുവരികയും ശരീരം ഇവിടെ കിടക്കുന്നത് മനസ്സുകൊണ്ട് ശ്രദ്ധിക്കുകയും ചെയ്യുക. ശ്രദ്ധയെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ശ്വാസോച്ഛ്വാസം സാധാരണഗതിയിലെല്ലാം ശ്രദ്ധിക്കുക. അത് ശ്രദ്ധയെ നെഞ്ചിലേക്ക് കൊണ്ടുവരിക. ഹൃദയമിടിപ്പ് സാധാരണഗതിയിലെല്ലാം ശ്രദ്ധിക്കുക. ശ്രദ്ധയെ കാലുകളിലേക്ക് കൊണ്ടുവരിക. കാലുകൾ പരമാവധി വിശ്രമാവസ്ഥയിലാണെന്ന് ശ്രദ്ധിക്കുക. അവിടുന്ന് ശ്രദ്ധയെ കാൽവരലിലേക്ക് കൊണ്ടുവരിക. കാൽവരലുകൾ പരിപൂർണമായ വിശ്രമാവസ്ഥയിലാണ്. കാൽപാദങ്ങൾ പരിപൂർണമായ വിശ്രമാവസ്ഥയിലാണ്. കാൽമുട്ട് വരെയുള്ള ഭാഗങ്ങൾ പരിപൂർണമായ വിശ്രമാവസ്ഥയിലാണ്. കാൽമുട്ടുകൾ പരിപൂർണമായ വിശ്രമാവസ്ഥയിലാണ്. കാൽമുട്ട് മുതൽ അര വരെയുള്ള ഭാഗങ്ങൾ പരിപൂർണമായ വിശ്രമാവസ്ഥയിലും അരഭാഗം പരിപൂർണമായ വിശ്രമാവസ്ഥയിലാണ്. വയർ പരിപൂർണമായ വിശ്രമാവസ്ഥയിലാണ്. നെഞ്ച് പരിപൂർണമായ വിശ്രമാവസ്ഥയിലാണ്. കൈവിരലുകൾ പരിപൂർണമായ വിശ്രമാവസ്ഥയിലായിരിക്കുന്നു. കൈപ്പത്തി പരിപൂർണമായ വിശ്രമാവസ്ഥയിലായിരിക്കുന്നു. കൈമുട്ട് വരെയുള്ള ഭാഗങ്ങൾ പരിപൂർണമായ വിശ്രമാവസ്ഥയിലായിരിക്കുന്നു. കൈമുട്ടുകൾ, ഷോൾഡർ വരെയുള്ള ഭാഗങ്ങൾ പരിപൂർണമായ വിശ്രമാവസ്ഥയിലായിരിക്കുന്നു. കഴുത്ത് പരിപൂർണമായ വിശ്രമാവസ്ഥയിലായിരിക്കുന്നു. താടി പരിപൂർണമായ വിശ്രമാവസ്ഥയിലായിരിക്കുന്നു. നെഞ്ച്, താടി, ചുണ്ടുകൾ, കവിളുകൾ,
ചെവികൾ മൂക്ക് കണ്ണുകൾ പുരികങ്ങൾ നെറ്റി തലയുടെ മുകൾവശം പരിപൂർണമായ വിശ്രമാവസ്ഥയിലായിരിക്കുന്നു. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും പരിപൂർണമായ വിശ്രമാവസ്ഥയിലും ഭാരമില്ലാത്ത അവസ്ഥയിലുമാണ്. ശരീരമുകളിലേക്ക് പൊങ്ങുകയും താഴുകയും ചെയ്യുന്നു. ശരീരം കാറ്റ താടിയിടുന്നു. ശരീരം എന്ന അവസ്ഥയിലാതായിക്കൊണ്ടിരിക്കുന്നു. ശരീരം എന്ന അവസ്ഥയിലാതായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും വിശ്രമാവസ്ഥയിലാക്കിക്കൊണ്ട് 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ ശവാസനത്തിലെ തുടരാം. അതിനുശേഷം നമ്മൾ ശരീരത്തിലേക്ക് ശ്രദ്ധിക്കുകയും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ബലം കൊടുത്തുകൊണ്ടിരിക്കുക. കാലുകൾ കൈകൾ തല ചെറുതായി ഇളക്കിടുക. കൈകൾ അടുപ്പിച്ചേക്കുക. കൈകൾ നന്നായി കൂട്ടിയിടുക. ഇങ്ങനെ ചൂടാൻ ശേഷം ആദ്യം കൈയിനെ ആദ്യം കണ്ണിൽ വയ്ക്കുക. താഴേക്ക് നന്നായി മസാജ് ചെയ്യുക. നെഞ്ചും വയറും മസാജ് ചെയ്യുക. അതിനുശേഷം കൈകൾ കോർത്ത് ശ്വാസം എടുത്തുകൊണ്ട് ഇങ്ങനെ നന്നായി സ്ട്രെച്ച് ചെയ്ത് ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് ആദ്യം കിടക്കുക. കണ്ടോ, ഇങ്ങനെ സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കുക. അതിനുശേഷം ഈ കൈകൾ കൊത്തി എഴുന്നേറ്റിരിക്കുക. അതെ, നമ്മൾ ശവാസനത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ്, ഡീപ്പായിട്ട് നമ്മൾ ശവാസനത്തിലേക്ക് കടന്നിട്ടില്ല. ചെറിയ രീതിയിൽ ഇത് നമ്മൾ എല്ലാ ആസനാസ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ചെയ്യേണ്ടത് ശവാസനമാണ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ പ്രാണായാമം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്രാണായാമം വളരെ സിമ്പിളായുള്ള പ്രാണായാമം അത് തന്നെയാണ് നിന്ന് റിപ്പീറ്റ് ചെയ്യുന്നത്. ഈ കൈ ചിന്മുദ്രയിൽ വയ്ക്കുന്നു. കാലുകൾ സുഖാസനത്തിലോ വേണമെങ്കിൽ സ്വസ്തികാസനത്തിലോ നിൽക്കിരിക്കാം. നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റാവുന്ന പോസ്റ്ററായിരിക്കാം. ദേ ഇങ്ങനെ ഇരുന്നു, ഞാൻ സ്വസ്തികാസനം എന്നാണ് ആദ്യ പത്മാസനത്തിലാണ് ഇരിക്കുന്നത്. കണ്ണുകൾ അടച്ചു പിടിക്കുക. ആദ്യം ശ്വാസം മുഴുവനായിട്ട് പുറത്തേക്ക് വിടുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയറുള്ളിലേക്ക് ചുങ്ങിയിരിക്കണം. ശ്വാസം എടുക്കുന്നതിനനുസരിച്ച് വയർ പുറത്തേക്ക് തള്ളി വരികയും നന്നായി ശ്വാസം എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു. അട ഹോൾഡ് ചെയ്യുന്നു. ശ്വാസം പുറത്തേക്ക് വിടുന്നു. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു. ശ്വാസം പുറത്തേക്ക് വിടുന്നു. ഇങ്ങനെ ദീർഘ പ്രാണായാമം എന്ന് പറയുന്ന ഈ പ്രാണായാമം 12 തവണ റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം കണ്ണുകൾ അടച്ച് സ്വയം ശ്രദ്ധിക്കുക. ധ്യാനത്തിലേക്ക് അങ്ങനെ തന്നെ കിടക്കുക. മെഡിറ്റേഷൻ, കണ്ണുകളടച്ച് ശരീരം ശ്രദ്ധിക്കുക, നിവർന്നിരിക്കുന്നില്ലെന്ന് ശ്രദ്ധിക്കുക, തല നേരെയാണോ എന്ന് ശ്രദ്ധിക്കുക. ശരീരം ബലം കൊടുക്കരുത്. മനസ്സിലേക്ക് പല ചിന്തകളും കടന്നു വരും. ശ്രദ്ധയെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ ബ്രീത്തിൻ പാറ്റേൺ ശ്രദ്ധിക്കുക. ശ്വാസോച്ഛ്വാസം ശ്രദ്ധിക്കുക. മനസ്സുകൊണ്ട് എണ്ണാൻ കഴിയുന്നുണ്ടോ ശ്രദ്ധിക്കുക. മനസ്സുകൊണ്ട് എണ്ണുക. ശരീരം പരിപൂർണമായ വിശ്രമാവസ്ഥയിലും സുഖാവസ്ഥയിലുമാണ്. മനസ്സ് വളരെ ശാന്തമായിരിക്കുന്നു. ശ്വാസോച്ഛ്വാസം നമുക്കറിയാൻ കഴിയുന്നുണ്ട്. മനസ്സുകൊണ്ട് എണ്ണാൻ കഴിയുന്നുണ്ട്. അത് ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക. ഈ ധ്യാനം 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ ഇരിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. കണ്ണുകൾ തുറക്കാതെ ഒരു വട്ടം നന്നായി ഉള്ളിലേക്ക് ശ്വാസം എടുത്ത് പുറത്തുവിടുക. കണ്ണ് തുറക്കാതെ തന്നെ കൈകൾ നന്നായി കൂട്ടി റബ് ചെയ്യുക. കണ്ട, ഇങ്ങനെ നന്നായി കൂട്ടി അടച്ച് ചൂടാക്കിയതിന് ശേഷം ആ കൈനെ ആദ്യം കണ്ണിൽ വയ്ക്കുന്നു. മൂത്ത് താഴേക്ക് നന്നായി മസാജ് ചെയ്യുന്നു. നെഞ്ച്, വയറ്, കാലുകൾ, കൈകൾ എല്ലാ ഭാഗവും നന്നായി മസാജ് ചെയ്ത ശേഷം ചിരിക്കുന്ന പുഞ്ചിരിക്കുന്ന മനോഹരമായ പുഞ്ചിരിയോടുകൂടിയിട്ട് കണ്ണുകൾ തുറക്കാം. ഓക്കെ, താങ്ക് യു.